എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് റേഷനരി വെച്ചിട്ടുള്ള ഒരു കബ്സ റൈസ് ആണ്. അപ്പോൾ ഇപ്പം എല്ലാവരുടെ വീട്ടിലും റേഷനരി ഉള്ള സമയമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് പറ്റിയ സമയം, എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ പെർഫെക്റ്റ് കബ്സാന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം റൈസ് നമ്മുടെ സല്ലാ റൈസോ ബസ്മതി റൈസോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ നമ്മുടെ റേഷനരിയിൽ ഈ ഒരു കബ്സയുടെ ടേസ്റ്റ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇതിൽ ഞാൻ പറയുന്ന ഓരോ ചെറിയ ടിപ്സും അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷനരിയുടെ സ്മെല്ലും ആ ഒരു വഴുവഴുപ്പും ഒട്ടലും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കബ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല, നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മൾ ആദ്യം തന്നെ കബ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അത് അരിനോട് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ മുളക് പൊടി ഒട്ടും കൂടാതെ ശ്രദ്ധിക്കുക, ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ കുറച്ച് അളവിൽ മാത്രം ഇത് ഉണ്ടാക്കി കാണിക്കണുള്ളൂ. ഒരേ ഒരു ഗ്ലാസ് മാത്രം നമ്മൾ അരി എടുക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരി കുതിർക്കാൻ വെക്കാം. ഈ ഒരു ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അരി നമ്മൾ കുറച്ച് സമയം തിളച്ച വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കണം. 10 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. ആ 10 മിനിറ്റിന് ശേഷം ഇത് നമ്മൾ പച്ചവെള്ളത്തിൽ ഒരുപാട് തവണ കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് രണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അറബിക് മസാല ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം കറുകപ്പട്ട നുറുക്കിയത്, പിന്നെ നല്ല ജീരകം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും 1/4 വറ്റൽമുളകും, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് കരിയാതെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടീസ്പൂണിലാണ് ഇട്ടത്, അതുകൊണ്ടാണ് 3 പ്രാവശ്യമായിട്ട് ഇട്ടത് കണ്ടത്. 3 ടീസ്പൂണാണല്ലോ 1 ടേബിൾ സ്പൂൺ. അതുകൊണ്ട് അപ്പോൾ അത് ഇതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, കരിയാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു മസാലയിൽ നമുക്ക് പെർഫെക്റ്റ് കബ്സ മസാല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിലേക്ക് ഡ്രൈഡ് ലെമണും അതുപോലെ ബേലീഫ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. എങ്കിലും ഇതൊരു അറബിക് ഡിഷസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തരുന്ന ഒരു മസാല തന്നെയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നപ്പോൾ ഞാൻ പൊടിച്ചിട്ട് അപ്പോൾ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് റെസ്റ്റയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേ നമ്മൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു. ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തേക്കണത്. നിങ്ങൾക്കിപ്പോൾ സൺഫ്ലവർ ഓയിലായാലും എടുത്താലും മതി, വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ആ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ ഇത് വെച്ചൊരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് സമയത്ത് അവിടെ ഇരുന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറിപ്പോവും. ഇതിപ്പോൾ നമ്മൾ പൊരിക്കാതെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ചിക്കൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ അരിയൊക്കെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 സവാള എടുത്തിട്ടുള്ളൂ, 1 മീഡിയം സൈസ് സവാള. അപ്പോൾ 2 ഗ്ലാസ്സൊക്കെ അരി എടുക്കുകയാണെങ്കിൽ 1 വലിയ സവാള മതിയാവും. അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും ഞാൻ 1 മീഡിയം സൈസ് തക്കാളി 1 എണ്ണം എടുത്തിട്ടുള്ളൂ. നമ്മൾ 2 ഗ്ലാസ്സിലാക്കുകയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇത് ആ ചിക്കൻ്റെ ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞിട്ടില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൈസിൻ്റെ ഒപ്പം കിടന്നത് വേവാനുള്ളതാണ്. ഇനി ഇതേ ഓയിലേക്ക് തന്നെ നമുക്ക് 3-4 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളേനെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള വഴറ്റണതിനിടയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരി എടുത്തേക്കണോണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം അളന്നെടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ
വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടിയും വഴറ്റി നന്നായിട്ട് ആ തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോഴേക്കും എന്താ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മസാലയുടെ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചേക്കാണ്. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും ഒട്ടും കുഴഞ്ഞു പോവാതിരിക്കാനും അതുപോലെ തന്നെ ഇതൊരു പുഴുക്കല്ലരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടി പോവാണ്ടിരിക്കാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മസാലയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മസാലയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടണത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അറബിക് മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനിടയിൽ നമ്മുടെ അരിനെയും മറന്നു പോകരുതട്ടാ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അത് കുറച്ചും കൂടിയും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണതാണ്. ഇപ്പം നമ്മുടെ മസാലയുടെ എല്ലാ കുത്തും പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ നമ്മുടെ അരി കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് നമ്മൾ മൂപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നന്നായിട്ട് വലിഞ്ഞ് നല്ല വിട്ട് വിട്ട് കിടക്കണ പോലെ ആക്കിയിട്ടുണ്ട്. അതെങ്കിൽ മാത്രമേ നമ്മുടെ റൈസും അതുപോലെ തന്നെ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മളൊരു ഉണക്കനാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വാങ്ങാനൊന്നും പറ്റാത്തതുകൊണ്ട് കിട്ടാനില്ലാത്തതുകൊണ്ടും ഞാൻ വീട്ടിൽ തന്നെ ഒരെണ്ണം ഉണക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഒരു ചിക്കനും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കി ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ ആ ചിക്കൻ്റെ പീസൊക്കെ പൊന്തി നിൽക്കണമെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ താഴേക്ക് ഒന്ന് ആക്കി വെക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ വെള്ളം കുറവല്ലേ, ഈ അരി വെന്ത് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷേ വെന്ത് കിട്ടും. നമ്മൾ ആദ്യം ഇതൊരു ഓൾറെഡി 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചതുകൊണ്ട് ഇപ്പോഴേ തന്നെ റൈസ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു വിസിലടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ തനിയേ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് തോന്നും ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ പോലെയാണ് തോന്നുക. പക്ഷേ പേടിക്കേണ്ട, ഇതാദ്യം തന്നെ നമ്മൾ വല്ലാണ്ടങ്ങോട്ട് കുത്തി ഇളക്കാതെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അപ്പോൾ തന്നെ ഇത് ഈ പാത്രത്തിൽ നിന്ന് നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ട് വിട്ട് കിടക്കണ കബ്സ റൈസ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ വീഡിയോ കഴിഞ്ഞെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്ത് പോവരുതേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു ടൊമാറ്റോ ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. ദാ ഇപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ ഒന്ന് പരന്ന പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പോലെ ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ട് വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വളരെ കുറച്ച് ഒരു സവാളയുടെ ഒരു ചെറിയ പോഷൻ മാത്രം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടെ എടുത്തിട്ടാൽ വലുതാണെങ്കിൽ പകുതി ഇട്ടാൽ മതി. പിന്നെ ഇതാ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് അരക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അരക്കാം. എനിക്കിപ്പോൾ ഇതിങ്ങനെ റെഡ് കളറിൽ കാണുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് മല്ലിയില വെറുതെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഈ ഒരു ചട്നി നമ്മൾക്ക് മിക്ക അറബിക് ഡിഷസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചട്നിയും റേഷനരി കബ്സയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് റേഷനരി വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ലോക്ക്ഡൗൺ സമയത്ത് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള റേഷനറി വെച്ചിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡെയറി.